العالمين السلام عليكم ورحمه الله ബഹുമാനപ്പെട്ട ഹാരിസ് മിസ്ബായി ഉസ്താദ് അബ്രകളെ നമ്മുടെ ഈ സ്ഥാപനത്തെ കുറിച്ചും മറ്റും പരിചയപ്പെടുത്താൻ വേണ്ടി ആദരപൂർവ്വം മൈക്ക് പോയിന്റിൽ ക്ഷണിക്കുകയാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ബിസ്മില്ലാ വൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ റസൂലില്ലാ وعلى اله وصحبه اجمعين برضا الله ما بعد സമാദരണീയനും ആദരണീയനുമായ സയ്യിദുന തങ്ങൾ ഉസ്താദ്, മറ്റു സദാത്തുകൾ, പണ്ഡിതന്മാർ, അഹ്ലു സുന്നത്ത് വൽ ജമാഅത്തിന്റെ കർമോത്സകരും കർമ്മധീരരുമായ പ്രവർത്തകർ, ദീർഘമായ ഒരു പ്രഭാഷണം ഭൂഷണമല്ല ഈ സദസ് എന്നെന്നെ പൂർണ്ണമായും ഓർമ്മപ്പെടുത്തുന്നു. സയ്യിദുന തങ്ങൾ ഉസ്താദിനെ എഴുത്തി ഒരു പ്രസംഗം ഒട്ടും അനുകരണീയമല്ല എന്ന ബോധത്തോടെ 1400 കൊല്ലങ്ങൾക്ക് അപ്പുറത്ത് പരിശുദ്ധമായ മദീന മുനവ്വറയുടെ ചാരത്ത് ലോകത്തിന്റെ ഗുരു സയ്യിദുന മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുത്തെ സന്തത സഹചാരികളായ സഹാബത്തിനോട് ഇസ്ലാമിന്റെ പ്രചണ്ഡമായ പ്രബോധനം ലോകത്തിന്റെ മുക്കിലും മൂലയിലും എത്തിക്കാൻ ആവശ്യപ്പെട്ടപ്പോ ആ സഹാബത്തിൽ ഏറ്റവും പ്രമുഖനായ സഹാബി സയ്യിദുന മുആദ് ബിനു ജബൽ റളിയല്ലാഹു അൻഹു മദീനയിൽ നിന്ന് ഏതാനും കിലോമീറ്റർ മാത്രമേ യമനിലേക്കുള്ളൂ. ആ യമനിൽ ഇസ്ലാമിക പ്രബോധനം നടത്താൻ പറഞ്ഞപ്പോ മഹാനായ സയ്യിദുന മുആദ് ബിനു ജബൽ റളിയല്ലാഹു അൻഹു പൊട്ടിക്കരയുകയുണ്ടായി. പരിസര പ്രദേശങ്ങളിൽ നിൽക്കുന്നവരും മുഴുവനും നിങ്ങൾക്ക് വേണ്ടി സജ്ജമാക്കിയ സ്ഥലത്ത് വന്നിരുന്ന് സഹകരിക്കണമെന്ന് വളരെ വിനയപൂർവ്വം ഓർമ്മപ്പെടുത്തുകയാണ്. ഒരുപാട് കാലി കസാലകൾ ബാക്കിയുണ്ട്. ആ ബാക്കിൽ നിൽക്കുന്നവർ, ദൂരെ കാണുന്നവർ ഒരുപക്ഷെ ഇരിക്കാൻ സ്ഥലമില്ലെന്ന് തെറ്റിദ്ധരിക്കും. അതുകൊണ്ട് എല്ലാവരും സദസ്സിലേക്ക് കടന്നിരിക്കുക. ഇതുവരെ കത്തിജ്വലിച്ചു കൊണ്ടിരിക്കുന്ന ഈ മർക്കുരി ബൽബിനെക്കാളും പ്രശോഭിതമായി ഇപ്പോ നാം കാണുന്നത് വൻ തിളക്കത്തോടെ മഹാനായ സയ്യിദുന തങ്ങൾ ഉസ്താദിന്റെ പരിശുദ്ധമായ പൂമുഖമാണ്. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ഈ ഉമ്മത്തിന് ഏറെ കാലം കാണാൻ ഭാഗ്യം നൽകുമാറാകട്ടെ എന്ന് ആമുഖമായി ദുആ ചെയ്യുകയാണ്. ആ സയ്യിദുന മുആദ് ബിനു ജബൽ റളിയല്ലാഹു അൻഹു ഇസ്ലാമിന്റെ പ്രബോധനം എന്ന് പറഞ്ഞാൽ പരിശുദ്ധ പ്രവാചകർ പറഞ്ഞത് ലോകത്ത് നിങ്ങൾക്ക് കിട്ടുന്ന സർവ്വതിനേക്കാളും ഏറ്റവും നല്ലത് ഇസ്ലാമിന്റെ പ്രബോധനം നിങ്ങൾ ലോകത്തിന്റെ ഏതെങ്കിലും മുക്കയിലും മൂലയിലും എത്തിച്ച് പ്രഭാഷണം നടത്തി പ്രബോധനം നടത്തി ഒരാളെങ്കിലും ഇസ്ലാമിന്റെ ചാരത്തേക്ക് വന്നാൽ അതാണ് നിങ്ങൾക്ക് ഏറ്റവും ഖൈറെന്ന പ്രവാചകന്റെ പ്രബോധനമുണ്ടായപ്പോ അതിനേക്കാളും ഏറ്റവും ദുഃഖിച്ചത് അല്ലാഹു റബ്ബുൽ ഇസ്സത്തിനോട് പൊട്ടിക്കരഞ്ഞ് പറഞ്ഞത് അല്ലാഹുവേ എന്റെ പ്രഭാഷണം കണ്ട്, എന്റെ പ്രബോധനം കൊണ്ട്, എന്റെ ഇടപാട് കൊണ്ട്, എന്റെ സ്വഭാവം കൊണ്ട് ഒരാൾ ഇസ്ലാമിലേക്ക് കടന്നു വരുന്നത് ഏറ്റവും ഉത്കൃഷ്ടമാണെന്ന് പ്രവാചകൻ പറയുമ്പോ ഞാൻ കരഞ്ഞതിനു വേണ്ടിയല്ല, മദീനയിൽ നിന്ന് എന്റെ നാടും വീടും കുടുംബവും പരിസരവും വിട്ട് ഞാൻ വിദേശത്തേക്ക് പോകുന്നതിന്റെ വേദനയല്ല, പക്ഷേ സൂര്യനും ചന്ദ്രനും ഒരുപോലെ കറങ്ങുന്നു എന്ന് തോന്നുന്ന ഈ പരിശുദ്ധമായ മുഖം ഒരു സെക്കൻഡ് പോലും മറഞ്ഞു നിൽക്കാൻ കഴിയില്ല ജബൽ എന്ന് പൊട്ടിക്കരഞ്ഞുകൊണ്ട് മഹാനായ സയ്യിദുന മുആദ് ബിനു ജബൽ പറഞ്ഞെങ്കിൽ ആ മഹാനുഭാവന്റെ അതേ വാക്കുകളാണ് ഈ ഉമ്മത്തിന് പറയാനുള്ളത്. പരിസര പ്രദേശങ്ങളിൽ കാലാവസ്ഥ അതിശക്തമായി പ്രതിരോധം തീർത്തപ്പോൾ പോലും ദാറുൽ ഖമിയുടെ തീരത്തേക്ക് മഹാനായ സയ്യിദുന ബായാറ തങ്ങൾ ഉസ്താദ് വരുന്നു എന്ന് കേൾക്കുമ്പോ നാടിന്റെ മുക്കിലിൽ മൂലയിൽ നിന്നും ഒരുപാട് ആളുകൾ ഈ പരിസര പ്രദേശങ്ങളിൽ ഒഴുകിയെത്തി. ഈ സത്യവിശ്വാസികൾ കേരളത്തിന്റെ സാഹചര്യമല്ല കർണാടകത്തും ഈ പരിസര പ്രദേശങ്ങളിലുമുള്ളത്, ഇവിടെ മുസ്ലിം പ്രദേശങ്ങൾ വളരെ കുറവാണ്. എന്നിട്ട് പോലും വളരെ ദൂരദിക്കിൽ നിന്ന് പോലും ഈ പാതിരാത്രി ബറാത്തിന്റെ രാത്രി, പുണ്യമായ രാത്രി, മൂന്ന് സവിശേഷതകളായി ഈ സദസ്സിൽ ഞാൻ കാണുന്നത്, ഞാൻ പ്രസംഗിക്കുകയല്ല തങ്ങൾ ഉസ്താദിനെ ഇരുത്തി ഓർമ്മപ്പെടുത്തുന്നത്, മൂന്ന് രാത്രി, ഈ മൂന്ന് വിശേഷണങ്ങളായി രാത്രിക്കുള്ളത്. ഒന്ന് ബറാത്തിന്റെ രാത്രിയാ, ദുആ ഹിജാബത്തുള്ള രാത്രി. രണ്ടാമത്തെ പ്രത്യേകത വെള്ളിയാഴ്ച രാത്രിയാ ഇന്ന് ദുആ ഹിജാബത്തുള്ള രാത്രി. മൂന്നാമത്തത് മഹ
എന്റെ ഉമ്മത്തിനിക്ക് ഞാൻ ഒഴിവാക്കി പോകുന്നത് രണ്ടേ രണ്ട് കാര്യങ്ങളാണ്. അതിൽ ഒന്ന് അഹ്ലു ബൈത്തി, എന്റെ കുടുംബമാണ്, എന്റെ കുടുംബമാണ്. പടച്ച തമ്പുരാനെ ഞാൻ നിങ്ങളിൽ ഓർമ്മപ്പെടുത്തുകയാണ് എന്റെ കുടുംബത്തിന്റെ പേരിൽ എന്ന് മഹാനായ പ്രവാചകനോട് പറയാൻ പറഞ്ഞ പടച്ച തമ്പുരാന്റെ ദുആ ഹിജാബത്തുള്ള മൂന്നാമത്തെ സന്നിധാനമാണ് മഹാനായ ശൈഖുനാ വസയ്യദുനാ ബായാർ തങ്ങൾ ഉസ്താദ്. അതുകൊണ്ട് തങ്ങൾ ഉസ്താദിനെ ഇരുത്തി ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. ഈ ദാറുല്ലിക്കുമാ എന്ന് നീണ്ടു നിവർന്നു കിടക്കുന്ന ഈ ചറ്റക്കൂരയിലാണ് ഇരുപതിലധികം വരുന്ന പാവപ്പെട്ട അല്ലെങ്കിൽ പാവപ്പെട്ടവരായി പോയത്. ഈ ദാറുല്ലിക്കുമയിൽ എത്തിയതിന്റെ പേരില് അവര് സാമ്പത്തികമായി പാവപ്പെട്ടവരല്ല. ഈ ചറ്റക്കൂരയിലെ അതിശക്തമായ മഴയും ഇടിയും കാറ്റുമേറ്റുകൊണ്ട് വിശുദ്ധ ഖുർആൻ നെഞ്ചോട് ചേർത്ത് പിടിച്ചുകൊണ്ട് ഖുർആൻ മനഃപ്പാടമാക്കുന്ന കുട്ടികൾ താമസിക്കുന്നത് നിങ്ങൾ കാണുന്ന നീണ്ടു നിവർന്നു കിടക്കുന്ന ഈ ചറ്റക്കൂടില. കഴിഞ്ഞ വർഷം ദാറുല്ലിക്കുമയുടെ മുറ്റത്ത് മഹാനായ ശൈഖുനാ സയ്യിദുനാ വായാർ തങ്ങൾ ഉസ്താദ് എത്തിയപ്പോ അന്ന് സ്റ്റേജ് ഉണ്ടായിരുന്നത് തലക്കില. അന്ന് കണ്ടിട്ടില്ല വന്നവരാരും ഈ നീണ്ടു നിവർന്നു കിടക്കുന്ന ഈ സ്ഥാപനത്തെ. ദാറുല്ലിക്കുമാ എന്ന് എല്ലാ പോസ്റ്ററുകളിലും കാണുമ്പോ ആകാശമുട്ട ഉയർന്നു നിൽക്കുന്ന വലിയ ഗോപുരങ്ങളായിരിക്കുമെന്ന് കരുതിയവരുണ്ടാകാം. അല്ല, എന്റെ പ്രിയപ്പെട്ട കരളിന്റെ കഷ്ണങ്ങളായ പ്രവർത്തകരോട് ഞാൻ പറയുകയാണ്, 300-ലധികം ഈ ഉമ്മത്തിന്റെ മക്കള് ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ നടക്കുന്നത് ഈ ചറ്റക്കുടലില്ല. അതുകൊണ്ട് ഈ തങ്ങൾ ഉസ്താദിനെ നിർത്തിക്കൊണ്ട് ഇവിടെ ഇരുത്തിക്കൊണ്ട് ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. ഇൻഷാ അല്ലാ ബറാഹത്തിന്റെ പുണ്യമായ അനുഗ്രഹങ്ങൾ പേമാരി പോലെ പെയ്തിറങ്ങുമ്പോ ലോകത്ത് തന്നെ വിപ്ലവമായി മാറിയ സലാത്തിന്റെ നായകനെ ഓരോ കാലഘട്ടത്തിലും ഓരോ വിപ്ലവ നായകനെ ലോകത്തേക്ക് അയക്കാറുണ്ട്. ഈ ഉമ്മത്തിന്റെ ഉന്നമനത്തിന് വേണ്ടി എന്താ ബായാർ തങ്ങൾ ഉസ്താദ് ചെയ്തത് എന്ന് ഒരു പക്ഷേ ചിന്തിക്കുന്നവരുണ്ടാകാം, വിമർശിക്കുന്നവരുണ്ടാകാം. സിദ്ദീഖ് സഖാഫി ഉസ്താദ് ഓർമ്മപ്പെടുത്തിയതുപോലെ ബറാത്തിന്റെ പുണ്യമായ രാത്രിയിൽ ഞാനത് പരാമർശിക്കുന്നില്ല. എവിടെന്നോ ഞാൻ കേൾക്കാനിടയായി ഒരിക്കൽ ഞാൻ സൗദിയിൽ ഉണ്ടാകുന്ന സമയത്ത് ബായാർ തങ്ങൾ ഉസ്താദിനെ തൊട്ടവനെ തൊടണമെങ്കിൽ 50 രൂപ, തൊടണമെങ്കിൽ 100 രൂപ, കെട്ടിപ്പിടിക്കണമെങ്കിൽ 500 രൂപ എന്ന് അക്ഷരാർത്ഥത്തിൽ ആരാ സയ്യിദ് എന്നറിഞ്ഞാൽ ആശയത്തിന്റെയും ആമാശയത്തിന്റെയും അടിമകളായി മാറിയ ജന്മന രാഷ്ട്രീയത്തിന്റെ ആലയിൽ കെട്ടിയവർക്ക് സയ്യിദന്മാരുടെ മഹത്വം അറിയില്ല. തൊട്ടുമുത്തണമെങ്കിൽ വരെ നിന്റെ രാഷ്ട്രീയ ജീവിതത്തിൽ നേടിയെടുത്ത കോടാനു കോടി വെച്ചാൽ പോലും ഒരു സയ്യിദിനെ തൊടാൻ പോലും രാഷ്ട്രീയ ആലയത്തിൽ കെട്ടിയവർക്ക് അവകാശമില്ല എന്നല്ലാതെ വളരെ മൃദുലമായ ഭാഷയിൽ ഈ ബറാത്തിന്റെ രാത്രിയിൽ ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഇൻഷാ അല്ലാ എന്റെ വാക്കുകൾക്ക് വിരാമം കുറിക്കുകയാണ്. സയ്യിദനാ തങ്ങൾ ഉസ്താദ് ആയിരക്കണക്കിന് തിരക്കിട്ട ജീവിതത്തിന്റെ ഇടയിലും ഈ കുഗ്രാമത്തിലേക്ക് എത്തി ഈ സ്ഥാപനത്തിന്റെ മുറ്റത്തെത്തി നമുക്ക് വേണ്ടി രാത്രി ചെലവഴിക്കാൻ എത്തിയ തങ്ങൾ ഉസ്താദിനെ അല്ലാഹുവേ ഉമ്മത്തിന് വേണ്ടി, ഈ ഉമ്മത്തിന് വേണ്ടി, ഇവിടെ കിടക്കുന്ന ആഫിദീങ്ങളായ മക്കൾക്ക് വേണ്ടി അവർ നെഞ്ചോട് ചേർത്ത് പിടിച്ച വിശുദ്ധ ഖുർആന്റെ ഹക്ക് കൊണ്ട് നീണ്ട കാലം മാഫിയത്തുള്ള ദീർഘായുസ് കൊടുക്കണേ റബ്ബേ എന്നല്ലാതെ സ്വാഗതമായിട്ട് നമുക്കെന്താ പറയാനുള്ളത്? ബാക്കിയുള്ളവർക്ക് എല്ലാവർക്കും മറ്റ വാക്കിൽ ഞാൻ സ്വാഗതമോതുകയാണ്. ഇവിടെ കൂടി എല്ലാ ആണ് പെണ്ണുങ്ങൾക്ക്, അഹ്ലു സുന്നത്ത് വൽ ജമാഅത്തിന്റെ പ്രവർത്തകർക്ക് എല്ലാവർക്കും മറ്റ വാക്കിൽ സ്വാഗതമോതിക്കൊണ്ട് ഇൻഷാ അല്ലാ ഈ സദസ്സിന്റെ സമാപനത്തിലെ ദുആവും ഉപദേശവും നൽകിക്കൊണ്ട് തങ്ങൾ ഉസ്താദ് നിങ്ങളോട് ആവശ്യപ്പെടുമ്പോ നിങ്ങൾ നല്ല കാര്യമായിട്ട് ഇതിനൊരു മാറ്റമുണ്ടാകണം. മറുഭാഗത്ത് ഇൻഷാ അല്ലാ ദാറുല്ലിക്കുമയുടെ ബിൽഡിംഗ് പൊങ്ങിക്കൊണ്ടിരിക്കുകയാണ്. 4000 സ്ക്വയർ ഫീറ്റ് വീതി ഉള്ള വലിയ ഒരു ബിൽഡിംഗിന്റെ പണി ഏതാനും അടുത്തിരിക്കുകയാണ്. അത് പൂർത്തീകരിക്കാൻ വേണ്ട ആവശ്യങ്ങൾ എന്തൊക്കെയാണ് ഇൻഷാ അല്ലാ തങ്ങൾ ഉസ്താദ് ചോദിക്കുമ്പോ ഈ ഉമ്മത്തെ കാലത്തും മഹാന്മാരായ സയ്യിദന്മാരിലൂടെ ഏൽപ്പിച്ച വലിയ നാണയ തുട്ടുകളാണ് ലോകത്തിന്റെ നാനാ ഭാഗത്തും ഇസ്ലാമിക വിപ്ലവങ്ങൾ സൃഷ്ടിച്ചത്, പള്ളി മിനാരങ്ങൾ പൊങ്ങിയത്, സ്ഥാപനങ്ങൾ ഉണ്ടായത്, മദ്രസകൾ കെട്ടിപ്പൊക്കിയത്, അലിക്കത്തുകളും മാലകളും കാലിൽ അണിയുന്ന സ്വർണ്ണ മാലകളും കൊടുത്തിട്ട വലിയ വലിയ സ്ഥാപനങ്ങൾ ഉണ്ടായത്. അതുകൊണ്ട് രണ്ടാമത് വർഷവും ഈ ദാറുല്ലിക്കുമയുടെ തീരത്തെ മഹാനായ സയ്യിദുനാ ബായാർ തങ്ങൾ ഉസ്താദ് എത്തുമ്പോ എത്ര എത്ര അത്ഭുതങ്ങളാ ബായാർ സലാത്തിലൂടെ ഉണ്ടായത്. എന്നെക്കാളും അറിവും വിവരവും പക്വതയും പാകതയുമുള്ള സിദ്ദീഖ് സഖാവി ഉസ്താദ് അത് പറഞ്ഞു കഴിഞ്ഞു. ആധുനിക വൈദ്യശാസ്ത്രം മുട്ടുമടക്കിയരത്ത്, ആധുനിക വൈദ്യശാസ്ത്രം കൂത്തടങ്ങിയരത്ത് വലിയ വിപ്ലവങ്ങളാ ബായാർ സലാത്തിലൂടെ മൂനാക്കൽ സലാത്തിലൂടെ സൃഷ്ടിച്ചത്. സലാ
സലാത്തിന്റെ വിപ്ലവമാതങ്ങൾ നടത്തുന്നത് ഈ ഉമ്മത്തിന്റെ മുജദ്ദിദ സലാത്ത് എന്നുള്ളത്. അതുകൊണ്ട് ഇൻഷാല്ലാ ഇതിന്റെ അവസാനമായി നിങ്ങളോട് ആവശ്യപ്പെടുമ്പോ വലിയൊരു ഭാഗ്യമായി ഒരവസരമായി ഒരു തൗഫീഖായി നിങ്ങൾ കാര്യമായ സംഭാവനകൾ തങ്ങൾ ഉസ്താദ് ചോദിക്കുമ്പോ പറയണമെന്ന് ഓർമ്മപ്പെടുത്തി എല്ലാവിധ സന്തോഷങ്ങളും നന്മകളും നേർന്നുകൊണ്ട് എല്ലാവരെയും ഒരിക്കൽ കൂടി ഈ ആത്മീയ സംഗമത്തിലേക്ക് ആർദ്ദവമായി സ്വാഗതം ചെയ്തുകൊണ്ട് വാഹിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു.